നമസ്കാരം ഈ കോവിഡിൻ്റെ രണ്ടാമത്തെ തിര അല്ലെങ്കിൽ മൂന്നാമത്തെ തിര എന്നൊക്കെ പറയട്ടെ വീണ്ടും സമൂഹത്തിൽ വലിയ ഭീതി ഒരു സമയം വാക്സിൻ വന്നു വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു വാക്സിൻ ഫലപ്രദമാണെന്ന് പറയുന്നു അല്ലെന്ന് പറയുന്നു അതെന്തെങ്കിലും ആകട്ടെ പക്ഷെ ഈ സമയത്തെ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും അവരവരുടെ ജീവിതത്തിന്മേലുള്ള അവരുടെ ആരോഗ്യസ്ഥിതിന്മേലുള്ള അധികാരം ഉത്തരവാദിത്വം തിരിച്ചു പിടിക്കുന്നതിനുള്ള സമയമായിട്ട് നമുക്ക് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം അതിന് വലിയ വൈദ്യശാസ്ത്ര വിജ്ഞാനങ്ങളോ വലിയ സാങ്കേതിക വിദ്യകളോ വേണ്ട വളരെ ലളിതമായിട്ടുള്ള ജീവിതം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അതുപോലെ പ്രാദേശികമായിരിക്കുന്ന തദ്ദേശീയമായിരിക്കുന്ന ആരോഗ്യ സംരക്ഷണ ഉപാധികൾ ഇവയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് വേണ്ടത് വാക്സിൻ ഫലപ്രദമാണ് എന്ന് വന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു രോഗത്തെ സംബന്ധിച്ച് മാത്രമുള്ള പ്രതിരോധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കോവിഡിന് ശേഷം മറ്റൊരു വൈറസ് വരികയില്ല എന്ന് ഉറപ്പ് തരുന്നതല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വൈറസിന് എന്നതിനപ്പുറത്ത് സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിൻ്റെ നൈസർഗികമായിട്ടുള്ള ബലം രോഗപ്രതിരോധ ശേഷി വ്യാധിക്ഷമത്വം ഇത് തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് ധാരാളം വഴികളുണ്ട് പ്രത്യേകിച്ചും അതിന് ശരീരം മനസ്സ് എന്ന രണ്ട് തലങ്ങളിൽ വെച്ചും ഇടപെടാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് മനസ്സിൻ്റെ സമാധാനം ഏറ്റവും പ്രധാനം രോഗത്തിൻ്റെ ഊക്ക് കുറയ്ക്കുന്നതിൽ മനസ്സിൻ്റെ സമാധാനം ഏത് കാലത്തും ഏത് രോഗത്തെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ് ശാരീരികമായി നോക്കിയാൽ വ്യായാമം വിശ്രമം വായു വെള്ളം സൂര്യപ്രകാശം മുതലുള്ള പ്രായോഗിക സ്വാഭാവിക പ്രാകൃതിക വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആഹാരശീലം ശരിയായ ഉറക്കം ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കുറേ കൂടി ബോധപൂർവമായ ഒരു ജീവിത സമ്പ്രദായം അത് വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് വലിയ പ്രതിരോധം തീർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആയുർവേദം പോലുള്ള തദ്ദേശീയ വൈദ്യവിജ്ഞാനങ്ങളെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണിത് ദിനചര്യകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ട് ആഹാരശീലങ്ങളെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ട് അതുപോലെ രോഗപ്രതിരോധത്തിനായി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ചില ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചിലതിനെ ഞാൻ പരിചയപ്പെടുത്താം ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒന്ന് രണ്ടെണ്ണം നിത്യവും നസ്യം എന്ന് പറയുന്ന മൂക്കിനകത്ത് മരുന്ന് പ്രയോഗിക്കുന്ന ഒരു രീതി എല്ലാവർക്കും ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമേറിയ ആളുകൾക്ക് വരെ രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പരിശീലിക്കാവുന്ന ഒരു മാർഗം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കാവുന്നത് അണുതൈലം എന്ന് പറയുന്ന മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നാസാരന്ധ്രങ്ങൾക്കകത്ത് ഈ മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ആശുപത്രിയിൽ കിടന്ന് ചെയ്യുന്ന നസ്യമൊന്നും പരിശീലിക്കണമെന്നല്ല ദിവസവും രാവിലെ ഓരോ തവണയും പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നേക്കാം തോന്നുന്ന സന്ദർഭത്തിൽ ഈ മരുന്ന് നാസാരന്ധ്രങ്ങളിൽ മൂക്കിനകത്തേക്ക് പ്രയോഗിക്കുക പുരട്ടുക അത്രയേ ഉണ്ട് അതുപോലെ തന്നെ ചുക്കും കുരുമുളകും ശകലം ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചെറു ചൂടിൽ ദിവസം രണ്ടു നേരവും കൗൾക്കൊള്ളുക തുളസിയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വളരെ ചെറുതായ രീതിയിൽ ദിവസവും ആവി ശ്വസിക്കുക ഇങ്ങനെയുള്ള വളരെ ലളിതമായ രീതികളെ കൊണ്ട് വളരെ ഫലപ്രദമായി നമുക്ക് ഈ വിഷമസന്ധ്യയെ മറികടക്കാം നിശ്ചയമായിട്ടും വലുതാണ് പ്രയോജനപ്രദം വലുതിലേ വിലയുള്ളൂ എന്ന് കരുതരുത് ലളിതമായ ഉപാധികൾ ലളിതമായ സങ്കേതങ്ങൾ അവയെ വകതിരിവോടെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ വിവേകമെന്ന് പറയുന്നത് എല്ലാ ആശംസകളും നേരുന്നു